നമസ്കാരം. എഫ് ഐ ആറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മുംബൈയിൽ ബേക്കറി ജോലിക്കായി കൊണ്ടുപോയ ആദിവാസി യുവാവിന് ക്രൂരപീഡനം. വാടക കുടിശ്ശിക നൽകാതെ ബേക്കറി ഉടമ മുങ്ങി. കെട്ടിട ഉടമകൾ പൊള്ളലേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആറളം സ്വദേശിയെ. നാട്ടിലെത്തിച്ച യുവാവ് ചികിത്സയിൽ. സംവിധായകൻ ബാലയുടെ പുതിയ ചിത്രത്തിലെ ട്രെയിലർ തമിഴകത്ത് വിവാദ കൊടുങ്കാറ്റ് ഉയർത്തുന്നു. താരങ്ങളെ അടിക്കുകയും ചവിട്ടുകയും ക്രൂരമായി തല്ലുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ. ബാലയ്ക്കെതിരെ പ്രമുഖർ. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സ്ത്രീകളുടെ ശരീരത്തിൽ തൊടുന്നതും സഭ്യമല്ലാത്ത സംസാരവും അംഗവിക്ഷേപവും ജാമ്യമില്ലാത്ത കുറ്റങ്ങളാകും. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ശരീരം തളർന്നു പോവുകയോ മരിക്കുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ ലഭിക്കും. ബേക്കറി ജോലിക്കായി മുംബൈയിലേക്ക് കൊണ്ടുപോയ ആദിവാസി യുവാവിനെ പൊള്ളലേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കണ്ണൂർ ആറളം ഫാമിലെ സുരേഷിനെയാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലയാളികളുടെ സഹായത്തോടെ നാട്ടിലെത്തിച്ച സുരേഷ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 വർഷം മുമ്പാണ് ചെറുവാഞ്ചേരി സ്വദേശി രാജീവൻ എന്നയാൾ രക്ഷിതാക്കൾക്ക് 150 രൂപയും കൊടുത്ത് സുരേഷിനെ മുംബൈയിലെത്തിച്ചത്. ഇവിടെ മോഡേൺ ബേക്കറിയിൽ ജോലി ചെയ്യിച്ചു. ശമ്പളം കൊടുത്തിരുന്നില്ല. ഭക്ഷണമോ ചികിത്സയോ നൽകിയില്ല. ദിവസം 20 മണിക്കൂറോളം പണിയെടുപ്പിച്ചു. അതിനിടയിൽ ബേക്കറി കെട്ടിട ഉടമയ്ക്ക് മാസങ്ങളായി വാടക കുടിശ്ശിക വരുത്തി രാജീവൻ മുങ്ങി. ബേക്കറി ഉടമയെ തേടി കെട്ടിട ഉടമകളായ മറാഠികളെത്തുമ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന സുരേഷിനെ പുറത്തുനിന്നും പൂട്ടിയിട്ടു. ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ബേക്കറിക്കകത്ത് താക്കോലിട്ട് പൂട്ടി. എത്ര ദിവസം പൂട്ടിയിട്ടു? 2 ദിവസം. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം വ്രണമൊക്കെ പിടിച്ച് പിന്നെ വസ്ത്രമെല്ലാം പോയി, മുടിയെല്ലാം കത്തിക്കരിഞ്ഞിരുന്നു കുറേ ഭാഗം. 2 ആഴ്ച മുമ്പ് അവിടുത്തെ ബേക്കറിക്കാരായ മലയാളികൾ ചേർന്ന് സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി പേരെ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായി കൊണ്ടുപോയതായും അവരെക്കുറിച്ച് ആർക്കുമൊന്നും അറിയില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ക്യാമറമാൻ ജയസാജനൊപ്പം കണ്ണൂരിൽ നിന്നും TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംവിധായകൻ ബാലയുടെ പുതിയ ചിത്രം പരദേശിയുടെ ട്രെയിലർ തമിഴകത്ത് വിവാദ കൊടുങ്കാറ്റ് ഉയർത്തുന്നു. സിനിമയിലെ അഭിനേതാക്കളെ സംവിധായകൻ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത ദൃശ്യങ്ങളാണ് പരദേശിയുടെ റിയാലിറ്റി ടീസറിൽ ഉള്ളത്. തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച ടീസറിനെതിരെ പ്രമുഖർ രംഗത്ത് വന്നു കഴിഞ്ഞു. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ബില്ല് തിങ്കളാഴ്ച ചേരുന്ന സർവകക്ഷി യോഗം പരിഗണിക്കും. BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ബില്ലിലെ പല വ്യവസ്ഥകളോടും എതിർപ്പുണ്ടെന്നാണ് സൂചന. പ്രത്യേക മന്ത്രിസഭാ സമിതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള ബില്ലിന് സർക്കാർ അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ശരീരം തളർന്നു പോവുകയോ മരിക്കുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ നൽകാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഒളിഞ്ഞുനോട്ടത്തിന് പിടിയിലാകുന്ന ആദ്യവട്ടം ജാമ്യം ലഭിച്ചാലും കുറ്റം ആവർത്തിച്ചാൽ ജാമ്യം ലഭിക്കില്ല. പെൺകുട്ടികളുടെ പിന്നാലെ നടക്കൽ, അനുവാദമില്ലാതെ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടുക, സഭ്യമല്ലാത്ത സംസാരം, അംഗവിക്ഷേപം എന്നിവയെല്ലാം ഇനി ജാമ്യമില്ലാത്ത കുറ്റങ്ങളാകും. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള പ്രായം 16 ആക്കി നിലനിർത്തി. നിയമം കൂടുതൽ സ്ത്രീപക്ഷമാക്കുന്നതിന് ലൈംഗികാതിക്രമം എന്ന വാക്കുമാറ്റി ബലാത്സംഗം എന്ന വാക്കാണ് ഇനി ഉപയോഗിക്കുക. മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും തിങ്കളാഴ്ച ചേരുന്ന സർവകക്ഷി യോഗമാണ് സർക്കാരിന്റെ പ്രധാന വെല്ലുവിളി. BJP, SP, BSP, RJD, JDU തുടങ്ങിയ പാർട്ടികൾ ബില്ലിലെ പല വ്യവസ്ഥകളിലും അസംതൃപ്തരാണ്. നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കുമെന്നാണ് പാർട്ടികളുടെ വാദം. ഇതേ തർക്കം മന്ത്രിസഭയിൽ ഉണ്ടായപ്പോഴാണ് ബില്ല് പ്രത്യേക മന്ത്രിസഭാ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വ്യാജ സ്വർണ്ണ തട്ടിപ്പുമായി ഇറങ്ങിയ ആസാം സ്വദേശികൾ പിടിയിലായി. വ്യാജ സ്വർണ്ണ ഉരുപ്പടി വിൽക്കാനുള്ള ശ്രമത്തിനിടെ 3 ആസാം സ്വദേശികളാണ് കുടുങ്ങിയത്. മലപ്പുറം വളാഞ്ചേരിയിലായിരുന്നു ഇവരുടെ വ്യാജ സ്വർണ്ണ വിൽപ്പന. അസമിലെ ഉത്തർ ഗഡ്വാൾ സ്വദേശികളായ സെയ്ദുൽ ഇസ്ലാം, ഹൈദരലി, തജ്ഫൽ ഇസ്ലാം എന്നിവരാണ് പോലീസ് പിടിയിലായത്. പാണ്ഡികശാല കുണ്ടുകാടിൽ കരിങ്കൽ ക്വാറി ജോലിക്കെത്തിയവരായിരുന്നു ഇവർ. ജോലിക്കിടെ 500 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണക്കട്ടി നിധിയായി കിട്ടിയിട്ടുണ്ടെന്നും ഇതിന് 14 ലക്ഷം രൂപ വില വരുമെന്നും പാണ്ഡികശാലയിലെ കച്ചവടക്കാരനായ കളപ്പാട്ടിൽ അഷ്റഫിനെ ഇവർ ധരിപ്പിക്കുകയായിരുന്നു. ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന അഷ്റഫിനോട് ഏതു ജ്വല്ലറിയിൽ പോയി പരിശോധിക്കാമെന്നും 5 ലക്ഷം രൂപ നൽകിയാൽ ഇത് നൽകാമെന്നും പറഞ്ഞു. ഉരുപ്പടി ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറത്തെ ഒരു ജ്വല്ലറിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. ഉരുപ്പടിയുടെ ഒരു ഭാഗത്ത് ഇവർ യഥാർത്ഥ സ്വർണം പശ ഉപയോഗിച്ച് ഒട്ടിച്ചു വച്ചിരുന്നു. ആ ഭാഗം മുറിച്ചെടുത്ത് പരിശോധനയ്ക്ക് കൊടുത്തു. ഇത് യഥാർത്ഥ സ്വർണമാണെന്ന് ജ്വല്ലറിക്കാരൻ സാക്ഷ്യപ്പെടുത്തി. ഇതോടെ അഷ്റഫ് അഡ്വാൻസ് തുകയായി 5000 രൂപ നൽകുകയും ചെയ്തു. പിന്നീട് മുഴുവൻ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് ബോധ്യപ്പെട്ടത്.
അരക്കിലോന്റെ അടുത്തുണ്ട് സാധനം. മാർക്കറ്റിൽ ഏതാണ്ട് ഒരു 13-14 ലക്ഷം രൂപ വരും. പക്ഷേ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. നിധി പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കൊണ്ടുപോകും, ടാക്സ് വേണ്ടി വരും, അല്ലെങ്കിൽ വേറെ നിയമത്തിന്റെ നൂലാമാല ഉണ്ടാവും. പുറത്ത് ഞങ്ങൾ കാണിച്ചു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ 14 ലക്ഷം വില പിടിക്കുന്ന ഈ സാധനത്തിന് ഞങ്ങൾക്ക് 5 ലക്ഷം തന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ സാധനം തരാം എന്ന് അഷ്റഫിനോട് പറഞ്ഞു. പിച്ചള പോളിഷ് ചെയ്ത് അതിന്റെ ഒരു ഭാഗത്ത് യഥാർത്ഥ സ്വർണം വെച്ച് പശ ഉപയോഗിച്ച് ഒട്ടിച്ചാണ് വിറ്റതെന്ന് ചോദ്യം ചെയ്യലിൽ അസം സ്വദേശികൾ പോലീസിനോട് പറഞ്ഞു. യഥാർത്ഥ സ്വർണം 100 മില്ലിഗ്രാം വരും. പ്രതികളിൽ നിന്ന് ഒട്ടിക്കാൻ ഉപയോഗിച്ച പശയുടെ പാക്കറ്റുകളും ബ്രഷും ഒട്ടിച്ചു വെച്ച യഥാർത്ഥ സ്വർണവും പോലീസ് കണ്ടെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. വയനാട്ടിൽ മോഷ്ടാവ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച വാർത്തയും ഇന്നുണ്ടായി. വീട്ടിനുള്ളിൽ കയറി മോഷ്ടിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി അവിടെ എത്തിയ വീട്ടമ്മയാണ് ആക്രമണത്തിനിരയായത്. ഗൂഢലായിക്കുന്ന സ്വദേശിയായ സമീറയ്ക്കാണ് മോഷ്ടാവിന്റെ കുത്തേറ്റത്. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ കൽപ്പറ്റയ്ക്ക് സമീപം ഗൂഢലായിക്കുന്നിലാണ് സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു മോഷണ ശ്രമം. വീട്ടുകാർ അയൽപ്പക്കത്തേക്ക് പോയ തക്കം നോക്കിയാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. വീടിനുള്ളിലെത്തി അലമാര കുത്തി തുറന്ന് മോഷണം നടത്തുകയായിരുന്നു ഇയാൾ. ഇതിനിടെ വീട്ടിലേക്കെത്തിയ സമീറ അപ്രതീക്ഷിതമായി വീടിനുള്ളിൽ ആളിനെ കണ്ട് നിലവിളിച്ചു. ഇതോടെ മോഷ്ടാവ് സമീറയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് പുറത്തേക്കോടി. ഇയാൾ മുഖം തോർത്തു ഉപയോഗിച്ച് മറച്ചിരുന്നതിനാൽ ആളിനെ തിരിച്ചറിയാനായിട്ടില്ല. കൈക്ക് പരിക്കേറ്റ സമീറയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. വീട്ടിൽ നിന്ന് 8 പവൻ സ്വർണവും 25,000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടി. വീടിനുള്ളിൽ രക്തം കെട്ടിക്കിടപ്പുണ്ട്. സമീറയെ കുത്തി പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച കത്തിയും അലമാര കുത്തി തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന വെട്ടുകത്തിയും പോലീസ് കണ്ടെടുത്തു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കൽപ്പറ്റ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. കേട്ടാലറയ്ക്കുന്ന അസഭ്യവാക്കുകൾ വിളിച്ച് അപമാനിച്ചെന്നാരോപിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കെതിരെ വീട്ടമ്മ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. വടശ്ശേരിക്കര കുമ്പളാംപൊയ്കയിൽ വസ്ത്രശാല നടത്തുന്ന വീട്ടമ്മയാണ് പരാതി നൽകിയത്. വടശ്ശേരിക്കര കുമ്പളാംപൊയ്കയിൽ വസ്ത്രശാലയും തയ്യൽക്കടയും നടത്തുന്ന വീട്ടമ്മയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. വ്യാപാരികൾ നൽകിയ ഹർജിയെ തുടർന്ന് കുമ്പളാംപൊയ്കയിൽ റോഡിന്റെ ഇരു സൈഡിലുമായി ഓട്ടോറിക്ഷ പാർക്കിംഗ് ഹൈക്കോടതി നിരോധിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ സണ്ണി, ജയമണി, മോൻസി എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സന്തോഷ് എന്ന ഡ്രൈവർ വീട്ടമ്മയോട് അസഭ്യവാക്കുകൾ പറഞ്ഞെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു സന്തോഷിന്റെ അസഭ്യം വിളിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് അവിടെ നിന്ന് പറഞ്ഞത് മറ്റുള്ള ഓട്ടോ തൊഴിലാളികൾ അത് കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, SP ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ട്, ഇപ്പം CA കൊടുക്കാൻ പോവുകയാണ്. എന്താണ് ആവശ്യം? സ്ത്രീകൾക്ക് ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഒരു സ്ത്രീയെ ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ റാന്നി CIക്ക് പരാതി കൈമാറിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. അടൂർ പഴയകുളത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിലായ 3 പേരെ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്ന 3 പേർക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന പ്രധാന പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. പഴകുളം യൂനീസ് മൻസിലിൽ റംല ബീവിയെ കടുത്തടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ അടൂർ പോലീസ് കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് സൂചന. കൊട്ടാരക്കരയിലെ കശുവണ്ടി ഫാക്ടറി തൊഴിലാളി, അടൂർ സ്വദേശിയായ മറ്റൊരാൾ, ഒരു തമിഴ്നാട് സ്വദേശി എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിൽ. റംല ബീവി കൊല്ലപ്പെട്ട ദിവസം സമീപത്തെ കള്ളുഷാപ്പിൽ ഇവർ ഉണ്ടായിരുന്നതായി പറയുന്നു. കള്ളു കുടിച്ച ശേഷം ഇവർ 3 പേരും റംല ബീവിയുടെ വീടിന് സമീപത്തുകൂടി കടന്നു പോയതായാണ് സൂചന. ഇവരിൽ ഒരാളുടെ കൈക്കേറ്റ മുറിവാണ് പോലീസ് പിടികൂടുന്നതിന് ഇടയാക്കിയത്. എന്നാൽ കൊലപാതകം നടത്തിയത് ഇവരാണെന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. കസ്റ്റഡിയിലുള്ള 3 പേരുമായി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ 2 ദിവസമായി തെളിവ് ശേഖരിക്കാൻ ഇറങ്ങിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. അതിനിടെ റംല ബീവിയുടെ വീട്ടിൽ വരാറുള്ള 2 മെത്തക്കച്ചവടക്കാരെയും 1 തവണവസ്ത്രക്കാരനെയും കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർക്കായും പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇവരെ കണ്ടെത്തുവാൻ നാട്ടുകാർ പോലീസിന് വിവരം നൽകണമെന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കസ്റ്റഡിയിലുള്ളവരുമായി പോലീസ് സംഘം ഇന്ന് രാത്രിയും പ്രധാന പ്രതികൾക്കായി തെരച്ചിലിറങ്ങുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി PV വിമലാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.